ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 1547 പേർക്കാണ് ഇന്ന് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1419 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധയെന്നും അറിയാൻ കഴിയുന്നു. ഇന്നത്തെ കോവിഡ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് സർക്കാർ. 1547 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസമായി ഏതാണ്ട് 1500 കോവിഡ് സ്ഥിരീകരിക്കുന്നത്. സംസ്ഥാനത്ത് നേരത്തെ 2000 കോവിഡ് കണക്കുകൾ വന്നിരുന്നത്. കിരൺ ബാബു ചേരുകയാണ് വിശദാംശങ്ങളുമായി. കിരൺ, ഇന്നത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുന്നു, 1547 പേർക്ക്. എന്താണ് വിവരങ്ങൾ? ദിവ്യ, ഇന്ന് 1547 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് കണക്കിൽ കാര്യമായ വർധനവില്ല എന്നത് ചെറിയ ആശ്വാസമാണ്. ചെറിയൊരു ആശ്വാസത്തിന് ഘടകം കൂടിയുണ്ട്. 2129 പേർക്ക് ഇന്ന് രോഗം മാറിയിട്ടുണ്ട്. അത് ഒരു ആശ്വാസത്തിന് കണക്ക് തന്നെയാണ്. ആകെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരേക്കാൾ കൂടുതൽ പേരാണ് ഇന്ന് രോഗം മാറിയവരുടെ കണക്ക്. ഇന്ന് പുതുതായി 13 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 17 സ്ഥലങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി എന്നതും പ്രധാനമാണ്. ഇന്ന് അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് ബാധിച്ചിരിക്കുന്നത്. 228 പേർക്കാണ്. കോഴിക്കോട് 204 പേർക്കും ആലപ്പുഴയിൽ 159 പേർക്കുമാണ്. മലപ്പുറം ജില്ലയിൽ 146 പേർക്കാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് ബാധയുണ്ടായിരുന്നത്. അതിൽ നേരിയ കുറവുണ്ടായിരിക്കുന്നു. അതും നേരിയ ഒരു ആശ്വാസം നൽകുന്ന ഘടകമാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് 145 പേർക്കും, കണ്ണൂരിൽ 142 പേർക്കും, എറണാകുളത്ത് 136 പേർക്കും, തൃശ്ശൂരിൽ 121 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മറ്റ് ജില്ലകളിലെല്ലാം 100 താഴെയാണ് കണക്ക്. ഇടുക്കിയിൽ പതിവുപോലെ വളരെ കുറവാണ്. 12 പേർക്ക് മാത്രമാണ് രോഗബാധ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 7 മരണങ്ങളാണ് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 21 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും, 65 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 1419 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആകെ രോഗം ബാധിച്ച 1547 പേരിൽ 1419 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 156 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഉറവിടം വ്യക്തമാകാത്ത രോഗികളുടെ എണ്ണം വല്ലാതെ ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നത് ഇതിന് ആശങ്ക ജനിപ്പിക്കുന്ന ഘടകം തന്നെയാണ്. ഉറവിടം ഏതെന്ന് അറിയാത്തത് സ്വാഭാവികമായും കൂടുതൽ പേർക്ക് രോഗം പകരാനുള്ള സാധ്യത കൂടിയാണ് അത് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ് ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണത്തിലും അതോടൊപ്പം തന്നെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ എണ്ണത്തിലും കൂടുതൽ ഉള്ളത്. 36 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 15 പേർക്കും, മലപ്പുറം ജില്ലയിലെ 5 പേർക്കും, എറണാകുളം, കണ്ണൂർ ജില്ലയിലെ 3 പേർക്ക് വീതവുമാണ് അതും. അതോടൊപ്പം തന്നെ ആലപ്പുഴ, തൃശൂർ ജില്ലകളിൽ 2 പേർക്ക് വീതവുമാണ് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കിരൺ, 2129 പേർക്ക് രോഗം ഭേദമായി എന്ന വാർത്ത, പക്ഷേ അപ്പോഴും ഈ കണക്കുകളിൽ ആശ്വാസപ്പെടേണ്ടതില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്? കാരണം ഈ വന്ന 1547 പേരിൽ 1419 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം വന്നിരിക്കുന്നത്. 36 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്നു. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം കൂടുന്നു. ആശ്വസിക്കാവുന്ന ഒരു കണക്കുകളായി ഇതിനെ കാണാൻ കഴിയില്ലല്ലോ. ദിവ്യ, ആശ്വസിക്കാവുന്ന ഒരു കണക്കായി ഇതിനെയൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ നമ്മൾ നേരിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ കണക്കുകളിൽ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടാകുന്നില്ല. 2000 മുകളിൽ പോയതാണ്, ഇപ്പോൾ അത് 1500 ആ റേഞ്ചിൽ, 2000 താഴെയായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിൽക്കുന്നു എന്നത്. പക്ഷേ അതോടൊപ്പം മറ്റൊന്നുകൂടി നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇത് ആഘോഷ ദിവസങ്ങളാണ്. ഈ ആഘോഷ ദിവസങ്ങളിൽ ആകെ നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ആളുകൾ ഈ സമയത്ത് ടെസ്റ്റിന് തയ്യാറാവുന്നില്ല. അങ്ങനെ ടെസ്റ്റുകളുടെ എണ്ണത്തിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതുകൂടി ചേരുമ്പോഴാണ് രോഗികളുടെ എണ്ണം കുറയുന്നത് എന്നത് ഒരു ഈ എണ്ണം കുറയുന്നതിന് ഒരു ആശ്വാസത്തിനപ്പുറം ഒരു മറുവശം കൂടി ഇതിനുണ്ട്. സ്വാഭാവികമായും ഈ ആഘോഷ ദിനങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സാമൂഹ്യ നമ്മൾ ഇതുവരെ പാലിച്ചിരുന്ന സാമൂഹ്യ അകലം, ഇതുവരെ പാലിച്ചിരുന്ന ജാഗ്രത കരുതൽ, ഇതിലെല്ലാം ചെറിയ ചില വീഴ്ചകൾ അല്ലെങ്കിൽ അതിലെല്ലാം ചെറിയ ചില വിട്ടുവീഴ്ചകൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നത്. ഈ ഓണക്കാലം കഴിഞ്ഞാൽ സ്വാഭാവികമായും ആകെ രോഗികളുടെ എണ്ണത്തിൽ ഒരു വലിയ വർധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതും ആരോഗ്യവകുപ്പ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ജാഗ്രതയാണ് നിരന്തരം സർക്കാർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 23850 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അത് 30,000 മുകളിലും സാമ്പിളുകൾ പരിശോധിച്ചുകൊണ്ടിരുന്നതാണ്. സാമ്പിളുകൾക്ക് ചെറിയ കുറവുണ്ടാകുന്നത് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ്. ഈ എന്നാൽ വരുന്ന ദിവസങ്ങളിൽ ഈ സാമ്പിളുകളുടെ പരിശോധനയിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടാവുമെന്നും ആരോഗ്യ പ്രവർത്തകർ കണക്കുകൂട്ടുന്നു. കിരൺ, ഇതിൽ തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ
ജില്ലകളിൽ തന്നെയാണ് ഇപ്പോഴും ആശങ്ക ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ഇപ്പോഴും 200-നും 150-നും അടുത്ത് ഒട്ടേറെ രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമല്ലേ അവിടെയുള്ളത്? തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ കുറച്ച് ഒരു 1.5 മാസത്തിനായി തന്നെ തിരുവനന്തപുരം ജില്ലയിൽ രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാര്യത്തിൽ നിന്ന് ജില്ലയ്ക്ക് ഒരു മുക്തി ഇതുവരെയും ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ രോഗികളുടെ എണ്ണം കൂടി തന്നെ നിൽക്കുകയാണ്. തിരുവനന്തപുരത്തിൻ്റെ പല പ്രദേശങ്ങളിലും രോഗവ്യാപനം വളരെ കൂടുതൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട്, എറണാകുളം തുടങ്ങിയ ജില്ലകളിലും ഇതേപോലെ തന്നെ 100-നു മേലായിരുന്നു. 100-നു മേൽ രോഗികൾ ഒരു ദിവസം സ്ഥിരീകരിക്കുന്ന ജില്ലകളുടെ എണ്ണം നേരത്തെ 5-6 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 7-8-9 ഒക്കെയായി അത് വർദ്ധിക്കുന്നുണ്ട്. ഈ ജില്ലകളിലെല്ലാം കാര്യമായ രീതിയിൽ ഒരു കുറവുണ്ടാകുന്നില്ല. പക്ഷേ അപ്പോഴും ആരോഗ്യ പ്രവർത്തകർക്ക് പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ആരോഗ്യവകുപ്പ് പ്രധാനമായും കണക്ക് കൂട്ടുന്നത് ഇങ്ങനെ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ എണ്ണം കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്നു. സമൂഹ വ്യാപനത്തിൻ്റെ ഘട്ടത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത്തരം ഒരു സാധ്യത സർക്കാർ പ്രതീക്ഷിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയും ചെയ്താണ്. എന്നാൽ അത്തരത്തിലേക്ക് ഒരു വർധനവ് രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് ആരോഗ്യവകുപ്പും ജനങ്ങളും എല്ലാവരും പുലർത്തുന്ന, പൊതുവെ സമൂഹമാകെ പുലർത്തുന്ന ഒരു ജാഗ്രതയുടെ കൂടെ ഫലമാണ് അത്തരം ഒരു കുറവ്, ഒരു വർധനം ഉണ്ടാകാത്തത്. അത് ഒരു തരത്തിൽ ആശ്വാസം തന്നെയാണ്. ഇതിനെയൊക്കെ ആശ്വാസം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും വർദ്ധിക്കുന്നില്ല എന്നുള്ളത് ഈ രംഗത്ത് നിൽക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് നിൽക്കുന്നവർക്ക് ഈ ഇതുമായി വിശകലനം നടത്തുന്നവർ നൽകുന്നത് വലിയ ആശ്വാസം എന്ന് തന്നെയാണ്. കിരൺ, ഇതിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഇളവുകൾ സർക്കാർ നൽകിയിരുന്നു. കടകൾ തുറക്കുന്നതിൽ സമയം നീട്ടി നൽകിയിരുന്നു. ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ കോവിഡ് കണക്കുകൾ ഉയരാനാണോ സാധ്യത? ആ രീതിയിൽ തന്നെയാണോ വിലയിരുത്തലും? ദിവ്യ, വരും ദിവസങ്ങളിൽ കോവിഡ് കണക്കുകൾ ഉയരാൻ തന്നെയാണ് സാധ്യത. നേരത്തെ ഓണത്തിന് മുമ്പ് തന്നെ അത്തരം ഒരു വിലയിരുത്തലിലേക്ക് അധികൃതർ പോയിരുന്നു. ഓണം പ്രമാണിച്ച് ചില ഇളവുകൾ നൽകിയിരുന്നു. ഇളവുകൾ നൽകിയത് രോഗം കൊണ്ട് മാത്രം ഈ എല്ലാം അടച്ചുപൂട്ടി നിൽക്കുന്ന ഒരവസ്ഥയിൽ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സമൂഹത്തിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടക്കാത്ത അവസ്ഥയുണ്ട്. സമൂഹത്തിൽ ആകെപ്പാട് സാമ്പത്തികമായി എല്ലാ മേഖലകളിലും വളരെയേറെ ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇവിടെ പണം സമൂഹത്തിൽ ഇത്തരം ഒരു സാമ്പത്തിക ക്രയവിക്രയം നടക്കണമെങ്കിൽ കടകൾ കൂടുതൽ സമയം പ്രവർത്തിക്കുകയും കൂടുതൽ കടകൾ പ്രവർത്തിക്കുന്ന അവസ്ഥ, നിയന്ത്രണങ്ങൾ ഇളവ് വന്നേ മതിയാവും, അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തിട്ടാണ് ഈ ഓണത്തിന് ഇത്തരത്തിലേക്ക് ചില ഇളവുകൾ സർക്കാർ നൽകിയത്. ആ ഇളവ് നൽകുമ്പോൾ തന്നെ സർക്കാർ പ്രത്യേകമായി ജാഗ്രത പുലർത്തണം, എല്ലാ കാര്യത്തിലും കരുതൽ വേണമെന്ന കർശനമായ നിർദ്ദേശവും നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൽ ചില വീഴ്ചകൾ സമൂഹത്തിൻ്റെ ആകെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് തന്നെ നേരത്തെ ആരോഗ്യവകുപ്പ് കണക്കുകൂട്ടിയിരുന്നു. അത് അതിൻ്റെ ഒരു ഫലം എന്താവുമെന്ന് വരുന്ന ആഴ്ചയിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. ശരി, ഞാൻ കിരണിലേക്ക് എത്താം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എസ് എസ് ശരൺ ചേരുകയാണ്. ശരൺ, ഇന്ന് തിരുവനന്തപുരത്ത് 228 കോവിഡ് രോഗികളെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം തന്നെയാണ് ഈ കോവിഡ് കണക്കുകളിൽ മുന്നിട്ട് നിൽക്കുന്നതും. എന്താണ് സ്ഥിതി? ആശങ്കാജനകമായി തന്നെ വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ തുടരുമെന്നാണോ വിലയിരുത്തൽ? ദിവ്യ, തിരുവനന്തപുരത്ത് ആശങ്കകൾ തുടരുകയാണ്. എന്നാൽ അതിനപ്പുറം ഇന്ന് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്വാസകരമായ വിവരം 402 പേർ ഇന്ന് മാത്രം രോഗമുക്തി നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 4 ദിവസത്തിനിടെ 2000-ത്തോളം പേർ രോഗമുക്തി നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് മാത്രം ജില്ലയിൽ 402 പേർ രോഗമുക്തി നേടിയിരിക്കുന്നത്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള ആശങ്കകൾ തുടരുമ്പോൾ തന്നെ രോഗമുക്തി നേടുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ടാകുന്നത് ആശ്വാസകരമായി മാറുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മാത്രം 228 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 211 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന ഗുരുതരമായ സ്ഥിതിവിശേഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ, ദിനംപ്രതിയുള്ള കേസുകളിൽ 95%ത്തിലധികവും സമ്പർക്കത്തിലൂടെ ആയിട്ട് തന്നെ തുടരുകയാണ്. ഇന്ന് 3 മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കല്ലക്കോട് സ്വദേശി ഓമനക്കുട്ടൻ, വിഴിഞ്ഞം സ്വദേശിനി സിൽവാമ കഴിഞ്ഞ മാസം 31-ാം തീയതി മരിച്ച ശ്രീകാര്യം സ്വദേശി ബാലചന്ദ്രൻ നായർ എന്നിവരുടെ മരണമാണ് കോവിഡ് മരണമായി സർക്കാർ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിൽ ആരോഗ്യ മേഖല കേന്ദ്രീകരിച്ചുള്ള ആശങ്കയും വലിയ തോതിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആരോഗ്യ പ്രവർത്തകരിലേക്ക് ഉറവിടം അറിയാത്ത കൂടുതൽ രോഗികളും വരുന്നു. സമ്പർക്കത്തിലൂടെ തന്നെ രോഗബാധ വലിയ രീതിയിൽ തലസ്ഥാന നഗരിയിൽ കൂടുകയാണ്. കോഴിക്കോട് നിന്ന് അശ്വിൻ വലത് ചേരുന്നു. അശ്വിൻ, 204 പേർക്ക് ഇന്ന് കോഴിക്കോട് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ കണക്കുകളെ എങ്ങനെ കാണണം? എന്താണ് ജില്ലയിലെ സ്ഥിതി?
കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് ജില്ലയുടെ സ്ഥിതി ഇത് ഇങ്ങനെ തന്നെയാണ്. ഏതാണ്ട് 200-ൽ കൂടുതൽ കേസുകൾ എല്ലാ ദിവസവും ശരാശരി റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ദിവസം അത് 300-നപ്പുറത്തേക്ക് കടന്നു. ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ വ്യാപകമായ രൂപത്തിൽ കേസുകൾ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക കോഴിക്കോട് ജില്ലയുടെ തീരദേശ മേഖലയിലും ഒപ്പം തന്നെ കോഴിക്കോട് നഗരപരിധിയിലുമാണ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ആളുകൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ള പ്രദേശങ്ങളിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലെല്ലാം കേസുകൾ കൂടി വരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു വീട്ടിൽ തന്നെ 6-7 പേർക്കൊക്കെ കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും തീരമേഖലയിൽ ഉണ്ടായിരുന്നു. ഈ കണക്കുകൾ ഇന്നത്തെ സൂചിപ്പിക്കുന്നതിൽ വലിയ ആശങ്കയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുപോലെയുള്ള കണക്കുകൾ തന്നെയാണ്. ഇന്ന് 204 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ 3 പേർ മാത്രമാണ് വിദേശത്ത് നിന്ന് വന്നത്. ഉറവിടം വ്യക്തമല്ലാത്ത 17 കേസുകളുണ്ട്. സമ്പർക്കത്തിലൂടെയുള്ള 174 കേസുകളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം ഇന്ന് ജില്ലയിൽ 194 പേർക്ക് രോഗമുക്തി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തീരദേശ മേഖലയ്ക്ക് പുറമെ ഈ കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയിലും കോവിഡ് വ്യാപനം രൂക്ഷമായ മേഖലകളുണ്ട്. വില്യാപ്പള്ളി, തിരുവള്ളൂർ, ചോറോട് തുടങ്ങിയ മേഖലയിലെല്ലാം തന്നെ കോവിഡ് വ്യാപനം രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട്. അവിടങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം കലക്ടറുടെ നേതൃത്വത്തിൽ ഈ RRTമാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഏത് തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്നൊക്കെയുള്ള അവലോകന യോഗങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം ചേർന്നിരുന്നു. അത്തരത്തിൽ ഉള്ളൊരു നിയന്ത്രണങ്ങൾ കോഴിക്കോട് ജില്ലയുടെ തീരമേഖലയിലും ഒപ്പം തന്നെ വടക്കൻ മേഖലയിലെ ഗ്രാമങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ. ശരണ്യ, 159 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ന് ജില്ലയിൽ. എത്രത്തോളം പേർക്ക് രോഗമുക്തിയുണ്ട്? ഇതിൽ തന്നെ സമ്പർക്കത്തിലൂടെ വലിയ രീതിയിൽ ആളുകളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ദിവ്യ, ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 159 കേസുകളാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്. ഇതിൽ 131 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ കേസുകളുടെ എണ്ണം കുറവായിരുന്നു. ഇന്നലെ 32 കേസുകൾ മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഏറ്റവും അധികം, അതായത് ആദ്യഘട്ടങ്ങളിൽ വലിയ തോതിൽ തീരദേശ മേഖലയിൽ കേസുകൾ കൂടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തീരദേശ മേഖലകൾ ഇപ്പോൾ അല്പം കുറവുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട, ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തുമ്പോളി അടക്കമുള്ള പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ആ തീരദേശ മേഖലയൊക്കെ ഏകദേശം രോഗം അത്തരത്തിൽ ഒരു കൺട്രോളിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്തയുണ്ട്. അതേസമയം കുട്ടനാട് തുടങ്ങിയ മേഖലകളിലേക്ക് കൂടുതൽ കേസുകൾ വരുന്നുണ്ട്. ഇന്ന് കൈനഗിരി പഞ്ചായത്തിലെ 2 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അമ്പലപ്പുഴ, മാന്നാർ തുടങ്ങിയ പ്രദേശങ്ങളിലും പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ വന്നിട്ടുണ്ട്. തീരദേശ മേഖലകളിലെ കണക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധിക്കുമ്പോൾ എണ്ണം കുറവായി വരുന്നു എന്നുള്ള ആശ്വാസം. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് സി വി അനുമോദിലേക്ക്. അനുമോദ്, 146 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രധാനമായും ഏതൊക്കെയിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് രോഗബാധ ഉയർന്നിരിക്കുന്നത്? ദിവ്യ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലപ്പുറം ജില്ലയിൽ രോഗബാധയുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നതൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. 146 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്, 120 പേർക്കാണ് സമ്പർക്കത്തിലെ രോഗബാധ. 317 പേർ രോഗമുക്തരായി എന്നതാണ് ആശ്വാസം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചതിൽ ഏറ്റവും അധികം ആളുകൾ ഉള്ളത് ആനക്കയം, അതുപോലെ തന്നെ പരപ്പനങ്ങാടി, വള്ളിക്കുന്ന് തുടങ്ങിയ മേഖലകളിലാണ്. ആനക്കയത്ത് നിന്ന് 11 പേർക്കും, പരപ്പനങ്ങാടി 14 പേർക്കും, വള്ളിക്കുന്നിൽ 16 പേർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പെരിന്തൽമണ്ണയിൽ 5, അതായത് 10-ൽ താഴെ സ്ഥലങ്ങൾ ഇപ്പോൾ കൂടിയിരിക്കുന്നു. 10-ന് മുകളിൽ 4-5 സ്ഥലങ്ങൾ മാത്രമാണ് ഇപ്പോൾ രോഗം ആളുകൾക്ക് സ്ഥിരീകരിക്കുന്നത്. ഇത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. ഈ രോഗത്തിന്റെ ആളുകൾ മുക്തി നേടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് 2 ആഴ്ച മുമ്പ്, ഏറ്റവും അധികം ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചതില്ലായിരുന്നു. അപ്പോൾ അവരെല്ലാം തന്നെ 1 ആഴ്ച കൊണ്ട് തന്നെ രോഗമുക്തി നേടുന്നു ഇത് എന്നതാണ് ആശ്വാസം. മലപ്പുറത്ത് നിന്ന് സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് 2129 പേർക്കാണ് രോഗമുക്തി ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത്. ഏറെ സന്തോഷകരമായ വാർത്ത. പക്ഷേ അപ്പോഴും 1547 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ 1419 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം വന്നിരിക്കുന്നത്. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണവും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ്. ജാഗ്രത കൈവിടേണ്ട സമയമായില്ല. കൂടുതൽ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. മറ്റു വാർത്തയിലേക്ക്. വീഡിയോ ഗെയിമിംഗ് ആപ്പായ പബ്ജി അടക്കം 118 ചൈനീസ് ആപ്പുകൾക്കു കൂടി കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി. നേരത്തെ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾ നിരോധിച്ചിരുന്നു. വിവരങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുകയാണ്. സുരേഷ്, വീണ്ടും